എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഇൻട്രാമസ്കുലർ ഇഞ്ചെക്ഷൻസ് എവിടെയൊക്കെയാണ് കൊടുക്കുന്നത്, എന്താണ് ഇൻട്രാമസ്കുലർ ഇഞ്ചെക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. ഇൻട്രാമസ്കുലർ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മസിലിൽ മെഡിക്കേഷൻ കൊടുക്കുന്നതിനാണ് IM ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്ലേസസ് ഡെൽറ്റോയിഡ് മസിൽ ഓഫ് ആം, വാസ്റ്റസ് ലാറ്ററാലിസ് മസിൽ ഓഫ് തൈ, പെൻഡ്രോഗ്ലൂട്ടിൽ മസിൽ ഓഫ് ഹിപ്പ് ഇവയൊക്കെയാണ്. ചിലർക്ക് ഇഞ്ചക്ഷന് ശേഷം ചെറിയ അസ്വസ്ഥത വേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് തികച്ചും നോർമലാണ് ചെറുതായിട്ടാണെങ്കിൽ. മോസ്റ്റ് കോമൺ സൈറ്റ് നമ്മുടെ അപ്പർ ആമിലുള്ള ഡെൽറ്റോയിഡ് മസിലാണ്. ഇവിടെ ആക്രോമിൻ പ്രോസസ് ഫീൽ ചെയ്തിട്ട് 2-3 ഫിംഗർ വിഡ്ത് എടുത്ത് അതിന് താഴെയായിട്ടാണ് നമ്മൾ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹിപ്പിൽ വെൻഡ്രോഗ്ലൂട്ടിൽ മസിലാണ്. ഇത് വളരെ സേഫ് ആയിട്ടുള്ളൊരു ഇഞ്ചക്ഷൻ സൈറ്റാണ്. കാരണം ഇവിടെ നെർവ്സോ ബ്ലഡ് വെസൽസോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ വളരെ ലീസ്റ്റ് പെയിന് നമുക്കിവിടെ ഇഞ്ചക്ഷൻ വെച്ചാൽ അനുഭവപ്പെടുകയുള്ളൂ. ഇവിടെ അപ്പർ ഔട്ടർ ക്വാഡ്രൻറ്റിലാണ്, ബട്ടക്സിൻ്റെ അപ്പർ ഔട്ടർ ക്വാഡ്രൻറ്റിലാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ കുട്ടികളിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് തൈയിലാണ് ഇഞ്ചക്ഷൻ സൈറ്റ്. അവിടെ വാസ്റ്റസ് ലാറ്ററാലിസ് മസിലാണ് കൊടുക്കുന്നത്. തൈനെ നമ്മൾ 3 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് മിഡിൽ പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ഔട്ടർ ടോപ്പിലാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. പിന്നെ പ്രൊഫഷണൽസിന് മാത്രമാണ് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് പെർമിഷൻ ഉള്ളൂ. അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സപ്ലൈസൊക്കെ ഗ്യാദർ ചെയ്ത് വെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഡോക്ടേഴ്സ് ഓർഡറാണ്. അതുപോലെ തന്നെ 5 റൈറ്റ്സ് ഫോളോ ചെയ്യണം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ. റൈറ്റ് ഡ്രഗ്, റൈറ്റ് ഡോസ്, റൈറ്റ് ടൈം, റൈറ്റ് മെത്തേഡ്, റൈറ്റ് റൂട്ട് ഇവ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ ഹാൻഡ് വാഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോപ്പും വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. പിന്നെ സപ്ലൈസിൽ ഒരു ആൽക്കഹോൾ സ്വാബ്, സ്റ്റെറിൽ ഗോസ് പീസ്, കോട്ടൺ ബോൾ, സ്മോൾ ബാൻഡേഡ്, നീഡിൽ കണ്ടെയ്നർ, നീഡിൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ സിറിഞ്ച് വിത്ത് അപ്രോപ്രിയേറ്റ് നീഡിൽ സൈസ് എടുത്ത് വയ്ക്കണം. മെഡിക്കേഷനും വേണം. പിന്നെ നമ്മൾ മെഡിക്കേഷൻ സിറിഞ്ചിലേക്ക് എടുത്തതിന് ശേഷം, വയലിൽ നിന്നോ ആമ്പിളിൽ നിന്നോ ഏതിൽ നിന്നാണെങ്കിലും സിറിഞ്ചിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് എയർ ബബിൾസ് ഒക്കെ ജെൻലിയായിട്ട് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ടാപ്പ് ചെയ്ത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ചക്ഷൻ സൈറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇഞ്ചക്ഷൻ സൈറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ സൈറ്റ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്കിൻ ജെൻറ്റിലായിട്ട് 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ആൽക്കഹോൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യുക. ശേഷം വളരെ സ്ലോലി ഇഞ്ചക്ഷൻ, അതായത് ഒരു 90° ആംഗിളിൽ വേണം നീഡിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ലോലി ഇഞ്ചെക്റ്റ് ചെയ്യുക. സിറിഞ്ചിൽ ബ്ലഡോ എന്തെങ്കിലും ബ്ലഡിൻ്റെ ചെറിയൊരിത് കാണുകയാണെങ്കിൽ പോലും നമ്മൾ നീഡിൽ വിത്ത്ഡ്രോ ചെയ്യണം. കാരണം ബ്ലഡ് വെസലിലായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ബ്ലഡ് വരുന്നത്. അപ്പോൾ നമ്മൾ വിത്ത്ഡ്രോ ചെയ്തിട്ട് പുതിയ സൈറ്റ് എടുത്ത് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കൊടുക്കുമ്പോഴും നമ്മൾ വിത്ത്ഡ്രോ ചെയ്തിട്ട് വേണം, പ്രോപ്പറായിട്ട് സൈറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നീഡിൽ പ്രോപ്പറായിട്ട് നീഡിൽ കണ്ടെയ്നറിൽ തന്നെ ഡിസ്പോസ് ചെയ്യുക. റീക്യാപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഗോസ് ഉപയോഗിച്ച് ലൈറ്റ് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യണം. ഒരുപാട് വിഗറസ് ആയിട്ട് മസാജ് ചെയ്യേണ്ട. സ്ലൈറ്റ് മസാജിങ് എപ്പോഴും നല്ലതാണ്, നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ സ്ലൈറ്റ് പെയിനും ലൈറ്റ് ബ്ലീഡിങ്ങും ഒക്കെ നോർമലാണ്, ലൈറ്റായിട്ടാണെങ്കിൽ. നമുക്ക് ബാൻഡേഡ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, ചെറിയ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ. ഇഞ്ചക്ഷൻ്റെ IM ഇഞ്ചക്ഷൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആബ്സസ് ഫോമേഷൻ. അവിടെ ചിലപ്പോൾ എന്തെങ്കിലും പഴുപ്പ് കെട്ടി നിൽക്കാനായിട്ട്, അബ്സസ് ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടിഷ്യു നെക്രോസിസ്, ഇൻഫ്ലമേഷൻ, ഹെമറ്റോമ, സിവിയർ പെയിൻ, എക്സസീവ് ബ്ലീഡിങ് ഇവയൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ. ഇതുപോലെ സിവിയർ പെയിനും എക്സസീവ് ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ, അതുപോലെ നംനെസ്സോ റെഡ്നെസ്സോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ വേഗം തന്നെ ഇൻഫോം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ ചില പേഷ്യൻസിന് ഇഞ്ചക്ഷൻ IM ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ പോലും, എസ്പെഷ്യലി പെൻസിലിനൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അലർജിക് റിയാക്ഷൻസ് ലൈക്ക് ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡോക്ടറുടെ സേവനം തേടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താങ്ക് യു.